ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും ടീച്ചർ കൊടുത്തയച്ചതാണ്, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. വീട്ടിലെത്തിയ എഡിസന് ആ കത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി. അമ്മ അത് വായിക്കുവാൻ തുടങ്ങി. അമ്മയുടെ മുഖഭാവം കണ്ട എഡിസന് അമ്മയോട് ചോദിച്ചു, എന്താണമ്മേ അതിലെഴുതിയിരിക്കുന്നതെന്ന്. അമ്മ ആ കത്ത് തുറന്ന് ഉറക്കെ വായിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മകൻ തോമസ് ആൽവ എഡിസൺ അതിബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. അവന് പഠിപ്പിക്കുവാൻ തക്ക സാഹചര്യമോ സംവിധാനങ്ങളോ ഞങ്ങൾ ഈ കൊച്ചു സ്കൂളിലില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി അവനെ പഠിപ്പിക്കണം. അങ്ങനെ അമ്മ ആ കത്ത് വായിച്ചു. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എഡിസൺ തൻ്റെ പഴയ സാധനങ്ങൾ അടക്കി വെക്കുമ്പോൾ പണ്ട് ടീച്ചർ കൊടുത്ത ആ ലെറ്റർ കാണുവാനിടയായി. അദ്ദേഹം അത് തുറന്ന് വായിച്ചു. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകൻ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. അവനെ പഠിപ്പിച്ച് സമയം കളയുവാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനാൽ ദയവ് ചെയ്ത് ഇനി അവനെ സ്കൂളിൽ അയക്കരുത്. ഇത് വായിച്ചു കഴിഞ്ഞ എഡിസൺ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു, ബുദ്ധിയില്ലാത്ത എഡിസണെ ലോകത്തിന് മുന്നിൽ മഹാനാക്കിയ ധീരവനിതയാണ് അമ്മ. ശരിയാണ്, ഉമ്മ എന്ന് പറയുന്നത് വലിയൊരു സ്നേഹമരമാണ്. നമ്മളെത്ര പറിച്ചാലും തീരാത്ത അളവറ്റ സ്നേഹങ്ങൾ കായ്ക്കുന്ന വലിയ മരമാണ് നമ്മുടെ മാതാവ്.